ഗുഡ് മോർണിംഗ് സിക്സ് സ്റ്റാൻഡേർഡ്. നമ്മൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങുന്നു. അതിനു മുന്നേ ടീച്ചർക്ക് ഒരു ദിവസം ലൈവ് വരണമായിരുന്നു. ഈ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ലൈവ് വെക്കുമ്പം നിങ്ങളെ കൊണ്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ശരിയാവില്ലേ? എല്ലാവർക്കും കൂടെ ടീച്ചർക്ക് ഒരു മെസ്സേജ് ചെയ്യൂ, ഏത് ദിവസമാണ് ഏത് സമയത്താണ് നിങ്ങൾക്ക് ഒരുമിച്ച് കയറാൻ പറ്റുന്നുള്ളത്. അന്ന് പ്രാവശ്യം കയറിയപ്പം ശ്രീയാശിനും മാത്രമാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ടീച്ചർക്ക് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരെയും ലൈവായിട്ട് കിട്ടണം. അപ്പോൾ ഈ ആഴ്ച ഇനിയിപ്പോൾ എന്തായാലും വേണ്ട. നെക്സ്റ്റ് വീക്കിൽ എന്നാണെന്നുള്ളത് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ക്ലാസ് റൂമിൽ തന്നെ പറഞ്ഞാൽ മതി. നിങ്ങൾ ട്യൂസ്ഡേ ഉണ്ട്, ട്യൂസ്ഡേ ഫസ്റ്റ് പീരീഡ് ഉണ്ട്, വെനസ്ഡേ 11:30 to 12:00 ഉണ്ട്, അതേപോലെ ഫ്രൈഡേ 2 to 3 ഉണ്ട്. അപ്പം നെക്സ്റ്റ് ഫ്രൈഡേ 2 to 3 ആക്കിയാലോ? ടീച്ചർ അത് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ലൈവ് വരാൻ പറ്റുമെന്നുള്ളത് ഈ ക്ലാസ് റൂമിൽ എനിക്ക് റിപ്ലൈ തരണം കേട്ടോ. അതായത് ഫ്രൈഡേ 2:00 ടീച്ചർ ലൈവ് വരാം. ആ സമയത്ത് എല്ലാവർക്കും കയറാൻ, എല്ലാവരും കയറണം. ആബേല് കയറാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നെറ്റ് ഇഷ്യൂ ആണോ എന്ന് അറിയത്തില്ല, കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. നിക്ഷയ്, അനന്തു, അമ്മയോടൊന്ന് നേരത്തെ പറഞ്ഞു വെക്കണേ. പിന്നെ ശ്രീയാഷ്, അസ്ലം, മോനു അതുപോലെ അമ്മയോട് നേരത്തെ ഒന്ന് പറഞ്ഞു വെക്കണം കേട്ടോ. അമ്മയ, മൊബൈലിൽ കയറിയാൽ മതി, ലാപ്പിലായിരിക്കും നെറ്റ് ഇഷ്യൂ ഉണ്ടാവുക. മൊബൈലിൽ കയറിയാൽ മതി. 2 ക്ലാസ്സിന് 1:55 തന്നെ കയറണം കേട്ടോ, എങ്കിലേ നമുക്ക് 2 തുടങ്ങാൻ പറ്റുള്ളൂ. എനിക്ക് എല്ലാവരെയും കൊണ്ടൊന്ന് വായിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായല്ലോ? ആ ഇന്ന് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഒരു വായാടിക്കോതയെക്കുറിച്ചാണ്. അതായത് ഡിസിപ്ലിൻ. എന്താ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താ? അച്ചടക്കം. അച്ചടക്കമില്ലാത്ത ഒരു കിളിയെക്കുറിച്ചിട്ടാണ്. ശരിക്കും നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും എത്ര ഏജ് ആയാലും, കുഞ്ഞുങ്ങൾ മുതൽ വലിയ ആൾക്കാർ വരെ, സീനിയർ സിറ്റിസൺ വരെ, എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് ഡിസിപ്ലിൻ. എന്താ ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ അച്ചടക്കം? അപ്പോൾ നമ്മൾ എവിടുന്നാണ് നമ്മുടെ ഡിസിപ്ലിൻ തുടങ്ങുന്നത്? എവിടുന്നാണ്? നമ്മുടെ വീട്ടിൽ നിന്ന്. എങ്ങനെയാണ്? രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ, നിങ്ങളുടെ എത്ര പേരുണ്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു നിമിഷം ഇരുന്ന് പ്രാർത്ഥിക്കും, അതിനുശേഷം ഷീറ്റ് നമ്മൾ കട്ടിലിൻ്റെ ഷീറ്റ് വിരിച്ചിട്ടിട്ട് പുതയ്ക്കുന്ന പുതപ്പെടുത്ത് മടക്കി വെക്കുന്ന എത്ര പേരുണ്ട്? അത് കഴിഞ്ഞ് നേരെ എന്ത് ചെയ്യണം? ആ വാഷ്റൂമിൽ പോയി ഫ്രഷ് ആവണം. ഫ്രഷ് ആയിട്ട് മാത്രം അമ്മയുടെ അടുത്ത് ചെന്നിട്ട് ചായ, അമ്മയെ ചായ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കാവുള്ളൂ. അതെയോ, വാ പോലും കഴിക്കുന്നതിന് മുന്നേ ഓടിച്ചത് ചായ കുടിക്കാൻ നിൽക്കുമോ? ഇല്ലല്ലോ, അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു നിമിഷം പ്രാർത്ഥിക്കുക, നമ്മുടെ കിടന്ന സ്ഥലം ഒന്ന് വൃത്തിയാക്കുക, പുതപ്പെടുത്തുണ്ടെങ്കിൽ അതൊന്ന്, അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് ആണെങ്കിൽ അതെടുത്തൊന്ന് മടക്കി വെക്കുക, കിടക്കുന്ന സ്ഥലം വൃത്തിയാക്കുക. അതേപോലെ നമ്മൾ ഇരുന്ന് പഠിക്കുന്ന സ്ഥലം ആണ്, ഇപ്പം എല്ലാവരും വീട്ടിലിരുന്നിട്ടല്ലേ പഠിക്കുന്നത്, ആ പഠിക്കുന്ന സ്ഥലം നമ്മുടെ ബുക്കുകളൊക്കെ ഒതുക്കി വെക്കുക, ഇതൊക്കെ ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. അതേപോലെ വേറെന്താ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗം? ഇപ്പം വീട്ടിൽ നിങ്ങളെല്ലാം കുട്ടികളാണ്. അപ്പം വീട്ടിൽ നിങ്ങളുടെ അച്ഛയോ അമ്മയോ ആരെങ്കിലും കാണാൻ വന്നു കഴിഞ്ഞാൽ, നിങ്ങളവിടെ ഡൈനിങ് ലിവിങ് റൂമിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആര് വന്നാലും നമ്മൾ എണീറ്റ് നിന്ന് റെസ്പെക്റ്റ് ചെയ്യണം. ആരുമായിട്ട് നിങ്ങൾ ചിലപ്പോൾ ടി വി കാണുമായിരിക്കും, നിങ്ങൾ ചിലപ്പോൾ നോട്ട് എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്ത് ചെയ്യുകയാണെങ്കിലും വീട്ടിൽ മുതിർന്ന ആര് നിങ്ങളെക്കാട്ടിലും ഏജ് കൂടിയ ആര് വന്നാലും നിങ്ങൾ അവരെ എണീറ്റ് നിന്ന് റെസ്പെക്റ്റ് ചെയ്യണം. എന്നിട്ട് പിന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് പൊക്കോളൂ. അത് ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. അതേപോലെ അച്ഛയും അമ്മയും സംസാരിക്കുമ്പം അതിൻ്റെ ഇടയ്ക്ക് കയറി ഇൻറ്ററപ്റ്റ് ചെയ്യരുത്. ആ സമയത്ത് നിങ്ങൾക്ക് എനിക്ക് വിശക്കുന്നു, സ്നാക്സ് വേണം, ചായ വേണം എന്നൊന്നും പറഞ്ഞ് അവരോട് വഴക്ക് കൂടാൻ പാടില്ല. ഇതും ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. പിന്നെ നമ്മുടെ ഹൈജീൻ. ഹൈജീൻ എന്ന് പറഞ്ഞാൽ എന്താ? രാവിലെ എഴുന്നേറ്റ് കുളിക്കുക, നല്ല ഡ്രസ്സിട്ട്, നല്ല ഡ്രസ്സ് പറഞ്ഞാൽ പുറത്ത് പോകുന്ന ഡ്രസ്സെന്നല്ല ടീച്ചർ ഉദ്ദേശിക്കുന്നത്, നീറ്റായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് മുടിയൊക്കെ ചീവി. അമ്മയെ മാത്രമല്ലേ ഉള്ളൂ ഗേള്, ഇപ്പോൾ ബാക്കി ബോയ്സിനൊക്കെ എളുപ്പമാണ് പെട്ടെന്നൊന്ന് മുടി ചെയ്യുവാൻ. അമ്മയെ മുടിയൊക്കെ നല്ല വൃത്തിയായിട്ട് ചീവിക്കെട്ടി പൊട്ടൊക്കെ തൊട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് തന്നെ വീട്ടിലിരിക്കണം കേട്ടോ. അല്ലാതെ കിടക്കപ്പായന് എണീറ്റ് വന്ന പോലെ മുടിയെല്ലാം പാറി വലിച്ചിട്ടിട്ട് ലൈവ് ക്ലാസ്സിന് മാത്രം റെഡിയായിട്ടിരുന്നാൽ പോരാ,
എല്ലാ ക്ലാസ്സും റെഡി ആയിട്ടിരുന്ന് വേണം കേൾക്കാൻ. ഇതൊക്കെ നമ്മുടെ ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. അപ്പം ഈ ഒരു ഡിസിപ്ലിനും ഇല്ലാത്ത ഒരു കിളിയുടെ കഥയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഈ ഡിസിപ്ലിൻ ഇല്ലാതെ നമുക്ക് ഒരു സ്ഥലത്തും വിജയിക്കാൻ പറ്റത്തില്ല. എവിടെ ഏത് ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന ജോലിയാണെങ്കിലും ശരി, വീട്ടിലിരിക്കുകയാണെങ്കിലും ശരി, നമ്മൾ പഠിക്കുകയാണെങ്കിലും ശരി, നമ്മൾക്ക് ഡിസിപ്ലിൻ വേണം, അച്ചടക്കം വേണം. ഇനി ടീച്ചറൊന്ന് വായിച്ചു തരട്ടെ, അച്ചടക്കമില്ലാത്ത ഈ പക്ഷിക്ക് എന്താ സംഭവിച്ചതെന്ന് ടീച്ചർ ആദ്യം ഈ ലെസ്സൺ ഒന്ന് വായിച്ചു തരാം, എന്നിട്ട് കുറച്ചൊന്ന് നോക്കിയാൽ മതി കേട്ടോ. പാഠം 2, വായാടിക്കിളി. മനുഷ്യർക്കെന്നല്ല പക്ഷികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ വേണ്ട ഒരു ഗുണമാണ് അച്ചടക്കം. അടക്കമില്ലാതെ ജീവിക്കുന്നവർക്ക് അപകടങ്ങൾ വന്നു ചേരും. അടക്കില്ല പക്ഷി അടുപ്പിൽ തീരും എന്നൊരു ചൊല്ല് തന്നെ മലയാളത്തിലുണ്ട്. അതിന് ആസ്പദമായ ഒരു നാടോടി കഥയാണിത്. ഒരിടത്ത് മരത്തിലൊരു കൂട് കെട്ടി ഒരു വായാടി പക്ഷി താമസിച്ചിരുന്നു. ഏതു നേരവും കൂട്ടിലങ്ങനെ ചടഞ്ഞിരിക്കും, ഒരു പണിയും ചെയ്യില്ല, ആരെയും കാൽ കാശിന് സഹായിക്കില്ല. എന്നാൽ ആ കുഴിമടിച്ചിക്ക് നാവിന് 100 മുഴം നീളമാണ്. ആരെങ്കിലും ആ വഴിക്കെങ്ങാൻ പോയാൽ അവൾ വിളിച്ചു പറയും, മാളോരെ എൻ്റെ വാലാടിയില്ലെങ്കിൽ നേരം വെളുക്കൂല, നാട്ടാരെ എൻ്റെ വാലാടിയില്ലെങ്കിൽ സൂര്യൻ ഉദിക്കൂല, പ്രിയപ്പെട്ടവരെ എൻ്റെ വാലാടിയില്ലെങ്കിൽ കാറ്റടിക്കൂല, ചങ്ങാതിമാരെ എൻ്റെ വാലാടിയില്ലെങ്കിൽ രാത്രിയും പകലും ഉണ്ടാവൂല. വഴിപോക്കർ ഈ വായാടി പക്ഷിയുടെ അഹങ്കാരം നോക്കണേന്ന് മൂക്കുത്ത് വിരൽ വെച്ച് അവരുടെ പാട് നോക്കിപ്പോകും. അങ്ങനെയിരിക്കെ ഒരു നാൾ വായാടി പക്ഷിക്ക് വയറ് വിശന്നു. വിശന്നു പൊരിയും വരെ അവൾ കൂട്ടിൽ മടിച്ചിരുന്നു. പിന്നെ എന്തെങ്കിലും തീറ്റ കിട്ടുമോ എന്ന് നോക്കി പറന്നു. അപ്പോൾ താഴെ കുപ്പയ്ക്കിടയിൽ ഒരു തിളക്കം. അവൾ താഴ്ന്ന് പറന്ന് അതിനടുത്തെത്തി കൊക്കുകൊണ്ട് അതിനെ കൊത്തിമറിച്ചിട്ടു. അതൊരു പൊന്നുംതരിയാണ്. കോലോത്തെ തമ്പുരാട്ടി കഴുത്തിലിട്ടു നടക്കുന്ന തടിച്ച സ്വർണമാലയാണ് അപ്പോൾ അവൾക്ക് ഓർമ്മ വന്നത്. ഹോ, എന്തൊരു ഗമയായിരുന്നു തമ്പുരാട്ടിക്ക്. വായാടി പക്ഷി വെട്ടിത്തിളങ്ങുന്ന പൊന്തരിയും കൊത്തി നേരെ കോലോത്തേക്ക് പറന്നു. പൊന്നുംതരി കൊക്കിൽ ഒട്ടിച്ചു വെച്ച് മുറ്റത്ത് ചാരുകസേരയിൽ കിടന്നിരുന്ന തമ്പ്രാനെ നോക്കി അവൾ തെല്ല് അഹങ്കാരത്തോടെ ചോദിച്ചു, എൻ്റെ അത്രയും പൊന്നുണ്ടോ കോലോത്തെ തമ്പ്രാന്? എൻ്റെ അത്രയും പൊന്നുണ്ടോ തമ്പ്രാൻ്റെ തമ്പ്രാട്ടിക്ക്? തമ്പ്രാൻ ആദ്യം അതത്ര കാര്യമാക്കിയില്ല. ഏതോ തോന്നിയാസക്കിളി എന്തോ പറയുന്നുവെന്നേ അദ്ദേഹം കരുതിയുള്ളൂ. അവളെ ശ്രദ്ധിക്കാതെ അദ്ദേഹം പഴയ പടി ചാരിക്കിടന്നപ്പോൾ അവൾ വീണ്ടും ഈണത്തിൽ ചോദിച്ചു, എൻ്റെ അത്രയും പൊന്നുണ്ടോ കോലോത്തെ പെട്ടിയിൽ? എൻ്റെ അത്രയും പൊന്നുണ്ടോ തമ്പ്രാനും തമ്പ്രാട്ടിക്കും? ഇത് കേട്ടതും തമ്പ്രാൻ തലയൊന്ന് തിരിച്ചു നോക്കി. വിശപ്പ് കൊണ്ട് ഏതോ ആക്രാന്തക്കിളി പിച്ചും പേയും പറയുന്നതായേ തമ്പ്രാന് തോന്നിയുള്ളൂ. അദ്ദേഹം തൻ്റെ പണിക്കാരിയെ വിളിച്ച് 5-6 വറ്റ് പഴഞ്ചോറ് എറിഞ്ഞു കൊടുക്കാൻ കൽപ്പിച്ചു. മുറ്റത്തു വിതറിയ പഴഞ്ചോറ് കപ്പും കുപ്പും കൊത്തി തിന്ന് ഒരു ഏമ്പക്കവും വിട്ട് വായാടി പക്ഷി പിന്നെയും പാടി, എൻ്റെ അത്രയും പൊന്നുണ്ടോ തമ്പ്രാൻ്റെ കോലോത്ത്? എൻ്റെ അത്രയും പൊന്നുണ്ടോ തമ്പ്രാട്ടി കുട്ടികൾക്ക്? ഇക്കുറി തമ്പ്രാന് കുറച്ച് ദേഷ്യം വന്നു. ഇത്തിരി പോന്ന ഒരു അഹങ്കാരിക്കിളി തൻ്റെ കോലോത്ത് വന്ന് തന്നെ കളിയാക്കുന്നു. കൊക്കിൽ ഇത്തിരി പൊന്നും തരി ഉണ്ടെന്ന് കരുതി ഇത്ര അഹങ്കാരം പാടുണ്ടോ? അദ്ദേഹം
പുറം പണിക്കാരെ വിളിച്ച് പക്ഷിയുടെ കൊക്കിലുള്ള പൊന്നുന്തരി പിടിച്ചു വാങ്ങി. അതിനെ ആട്ടിപ്പായിക്കൻ പൊന്നുന്തരി പിടിച്ചു വാങ്ങി അതിനെ ആട്ടിപ്പായിക്കാൻ കൽപ്പിച്ചു. അഭ്യാസികളായ പണിക്കാർ പാഞ്ഞു ചെന്ന് പയാടിപ്പക്ഷിയെ പിടിച്ച് പൊന്നടർത്തി ആട്ടി ഓടിച്ചു. ആ ശല്യം ഒഴിഞ്ഞെന്ന് കരുതി തമ്പ്രാൻ ചാരുകസരയിൽ ചാരിക്കിടക്കുമ്പോഴുണ്ട് പക്ഷിയുടെ പാട്ട് വീണ്ടും. എൻ്റെ അത്രയും പൊന്നില്ലാഞ്ഞ് കോലോത്തും പൊന്നില്ലാഞ്ഞ് തമ്പ്രാനും പൊന്നില്ലാഞ്ഞ് തമ്പ്രാട്ടിക്കും പൊന്നില്ലാഞ്ഞ് എൻ്റെ പൊന്നുന്തരി കൊണ്ടോയേ. എൻ്റെ അത്രയും പൊന്നില്ലാഞ്ഞ് കോലോത്തും പൊന്നില്ലാഞ്ഞ് തമ്പ്രാനും പൊന്നില്ലാഞ്ഞ് തമ്പ്രാട്ടിക്കും പൊന്നില്ലാഞ്ഞ് എൻ്റെ പൊന്നുന്തരി കൊണ്ടോയേ. തമ്പ്രാന് മൂക്കിൻ്റെ തുമ്പത്തായി ദേഷ്യം. ഇത്രയൊക്കെ ആയിട്ടും നന്നാവാത്ത മൂശേട്ട പക്ഷിയെ വെറുതെ വിടാൻ പാടില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അവളെ പിടിച്ച് അടുക്കളയിലെ കല്ലടുപ്പിലിട്ട് ചുട്ടെടുക്കാനായിരുന്നു പിന്നത്തെ കൽപ്പന. പണിക്കാർ അങ്ങനെ ചെയ്തു. ആ വായാടിപ്പക്ഷിയുടെ ജീവിതം അടുപ്പിലെ തീയിൽ അവസാനിച്ചു. അങ്ങനെ അടക്കില്ല പക്ഷി അടുപ്പിൽ തീരും എന്നൊരു ചൊല്ലും ഉണ്ടായി. കഥ മനസ്സിലായോ? എന്താ ഒരു മടിച്ചുപാറു കിളി എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അതിന് ഒരു പണിക്കും പോകാൻ മേല, ഒരു ഭക്ഷണം തപ്പിയെടുക്കാൻ മേല, ഇങ്ങനെ വളവളവളവളാ സംസാരിച്ചുകൊണ്ടിരിക്കും. ഏറ്റവും ഇഷ്ടം എന്താ? വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എവിടുന്നെങ്കിലും ആരെങ്കിലും കൊണ്ടുപോയി എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുപോയി കൊടുത്താൽ അത് കഴിക്കും. അല്ലാതെ സ്വയം അധ്വാനിച്ച് ഭക്ഷണം കണ്ടെത്തണമെന്നുള്ള ഒരു ചിന്തയൊന്നും നമ്മുടെ ഈ വയാടി പക്ഷിക്ക് കിളിക്കില്ല. ഭയങ്കര ഒരു കുശുമ്പത്തി, ഒരു മൂശാട്ട പിടിച്ച കിളിയായിരുന്നു. പക്ഷെ ബാക്കിയുള്ളവരോട് സംസാരിക്കാനായിട്ട്, പൊങ്ങച്ചം പറയാനായിട്ട് ഭയങ്കര താല്പര്യമാണ്. അതാണ് നാവിന് നൂറ് മുഴം നീളമാണെന്ന് പറയുന്നത്. എന്നിട്ട് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നാട്ടുകാരോട് പറയുകയാണ്, ആ നോക്ക്, ഞാൻ എൻ്റെ വാലാട്ടിയില്ലെങ്കിൽ നേരം വെളുക്കത്തില്ല, എൻ്റെ വാലാട്ടിയില്ലെങ്കിൽ സൂര്യൻ ഉദിക്കില്ല, എൻ്റെ വാലാട്ടിയില്ലെങ്കിൽ കാറ്റടിക്കലെന്നൊക്കെ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം അവർക്ക് വിശന്നു. ഇങ്ങനെ അവസാനം ഒരു വഴിയില്ലാണ്ട് ഭക്ഷണം തപ്പിപ്പോയപ്പോഴാണ് എന്ത് കിട്ടിയത്? പൊന്നിൻ്റെ തരി കിട്ടിയത്. അതും കൊണ്ടുണ്ടാക്കിയ പുകിലാണ് ബാക്കി കോലത്തെ തമ്പ്രാൻ്റെ അടുത്ത് നിന്ന് ഉണ്ടാക്കിയത്. നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നോക്കാവേ. ഇന്നിപ്പോൾ ആദ്യത്തെ പാരഗ്രാഫ് മാത്രം നോക്കിയാൽ മതി. മനുഷ്യർക്കെന്നല്ല പക്ഷികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ വേണ്ട ഒരു ഗുണമാണ് എന്ത്? അച്ചടക്കം. അടക്കമില്ലാതെ ജീവിക്കുന്നവർക്ക് അപകടങ്ങൾ വന്നു ചേരും. അത് സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ ഡിസിപ്ലിൻ ഇല്ലാതെ, അച്ചടക്കമില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അപകടങ്ങൾ സംഭവിച്ചതിന് ശേഷമേ നമ്മളത് തിരിച്ചറിയുള്ളൂ. അപ്പോൾ അതിനുള്ള പഴഞ്ചൊല്ലാണ് എന്ത്? അടക്കില്ല പക്ഷി അടുപ്പിൽ തീരും എന്നൊരു ചൊല്ല്. അടക്കില്ല പക്ഷി അടുപ്പിൽ തീരും എന്നൊരു ചൊല്ല്, പഴഞ്ചൊല്ല് കേട്ടോ, എന്നുള്ളത് മലയാളത്തിലുണ്ട്. അതിന് ആസ്പദമായ ഒരു നാടോടി കഥയാണിത്. ഈ പഴഞ്ചൊല്ലിനെ ആസ്പദമാക്കിയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. ഇന്ന് നമുക്ക് ഇത്രയും നോക്കിയാൽ മതി കേട്ടോ. നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ചെയ്യാം. താങ്ക് യു.